ഓ മൈ ഗോഡ്, ഫ്രഷ് ആണല്ലോ. എന്ന വ്യൂ പോലെ ഒരു രക്ഷയില്ല. അണപ്പിണ്ടി ത്രീ ഫീഡു അണപ്പിണ്ടി 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 നാട് കാണിച്ചെടുത്തല്ലോ. ഓ മൈ ഗോഡ്, പ്രശ്നമാണല്ലോ. നാട് കാണിച്ചെടുത്തിൽ ആന ഇറങ്ങിയോ? ഓ മൈ ഗോഡ്, ദൈവമേ. ഇത്രയും നല്ല ഇത്രയും ദൂരം നല്ല ക്ലീൻ ആയിട്ട് ടാർ ചെയ്തിട്ട് ഇത്രയും ഭാഗം മാത്രം വിത്ത്. എല്ലാവരും പറഞ്ഞ തമിഴ്നാടിൻ്റെ ഭാഗമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കട്ടറൊക്കെ ഉള്ളത് എന്നാണ് പറയുന്നത്. ആ എന്തിരുന്നാലും കൊള്ളാം. വലിയൊരു പാറ നോക്കിയത് എന്ത് രസമല്ല കാണാൻ. ഒരു വലിയൊരു പാറ കാറ് കണ്ട ചെറിയ കാറാണ് മുമ്പോട്ട് പോകും. അത് വെട്ടി മാറ്റിയാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരള തമിഴ്നാട് ബോർഡർ എത്തിയാണ് മേലോക്ക് വലിയ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഈ മരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾ ഈ മരം ശ്രദ്ധിച്ചോ, എന്ത് രസമല്ലേ കാണാൻ. എത്ര വർഷത്തെ പഴക്കമുണ്ടോ. കയറി തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടീസബിൾ ആണ് ചേഞ്ചസ്. ഇനി ഫുള്ള് കട്ടറായിരുന്നു. ഏരിയ ഒരു പ്രത്യേക ഭംഗിയില്ല ഈ ഏരിയ എത്തുമ്പോഴത്തേക്കും. ഗൈസ്, നമ്മളങ്ങനെ നാടുകാണി എത്താറായി.
അപ്പോൾ എത്തുന്നതിന് മുമ്പേ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കടയിൽ കയറി ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മളിപ്പോൾ നെയ്ഗ്രീസിലാണ്. നെയ്ഗ്രീസിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് ബെസ്റ്റ് ഏരിയ അത്യാവശ്യം പോകുന്ന വണ്ടികളൊക്കെ നിർത്തുന്ന രീതി. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, പക്ഷേ ജസ്റ്റ് നിങ്ങളൊന്ന് കാട്ടിത്തരാം എങ്ങനെയുണ്ട് ചെയ്യില്ല എന്നുള്ളത്. അടിപൊളിയാണ് ഗ്വായസ്. എങ്ങനെയുണ്ട് റഷ്യല്ല പൊളിയല്ല. ഇവിടുത്തെ ഈ ടീ പ്ലാന്റേഷൻ പ്രത്യേക ഒരു ഭംഗിയാണ്. പച്ച പുതപ്പില്ലേ, പച്ച പുതപ്പ് എടുത്ത് ഇങ്ങനെ വിരിച്ചിട്ട പോലെ ഉണ്ട്. ചേരമ്പാടി 12 4 നിക്കട്ട. ഇവിടുന്ന് അങ്ങോട്ട് അങ്ങ് ടീ പ്ലാന്റേഷൻ്റെ ഒരു വ്യൂ അങ്ങ് തുടങ്ങാറ്, ഒരു രക്ഷയില്ല. അപ്പൊ ദൂരെ നോക്കിയ ടീ പ്ലാന്റേഷനും അതിന് നടുക്ക് എന്താ പറയുക ഒരു ഫാക്ടറിയും അടിപൊളിയില്ല, ഒരു രക്ഷയില്ലല്ലോ. അത്രയും എനിക്ക് തന്നെ അറിയില്ല ഞാൻ എത്രാമത്തെ പ്രാവശ്യമാണ് ഈ റോഡിലൂടെ ബൈക്ക് ഓടിക്കുന്നത്. ടീ പ്ലാന്റേഷനും അതിൻ്റെ നടുക്കൊരു ഫാക്ടറി, പണ്ടത്തെ ഫാക്ടറി കേട്ടോ. അങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചാൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് എന്തൊക്കെയോ പറയുന്നു ഐഡിയ. ഈ ഏരിയ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വഴിക്ക് പോകുമ്പം ആനേനെ സ്പോട്ട് ചെയ്തൊരു ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്ഥലം ഭയങ്കര എലിഫൻസ് തുടങ്ങും, എലിഫൻസ് ചപ്പെടുക്കുമ്പോൾ അങ്ങനെയാണ് ചപ്പെടുക്കുന്നത്. എന്തൊരു രസമല്ലേ കാണാൻ, എന്നാ പൊളിയല്ലേ എൻ്റെ പൊന്നു. എന്നെ വ്യൂ പോലെ ഒരു രക്ഷയില്ല. കാണുമ്പോ കാച്ചി വ്യൂ ആണ്. നമ്മളിവിടുന്ന് ഒരു ഡ്രോൺ അങ്ങ് വിട്ടാൽ, അങ്ങോട്ട് ഡ്രോൺ അങ്ങനെ വിട്ടാൽ എത്ര ദൂരെ എന്ത് ഭംഗിയായിരിക്കും. നിങ്ങൾ നടുക്കത്തെ ഇത് കണ്ടോ, നടുക്കത്തെ ആ ഒരു ചെറിയ ഹില്ലാണ്. കറക്റ്റ് റൗണ്ട് റൗണ്ടിട്ട് നമ്മൾ നൂൽപുട്ട് എന്താ പറയുക നൂൽപുട്ടുണ്ടാക്കുന്നവിടെ റൗണ്ടിൽ ഒരു രക്ഷയില്ല. അങ്ങ് ദൂരെ കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുക കേട്ടോ ഈ പ്ലാന്റേഷൻ. ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഈ നല്ല എന്താ പറയുക ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു നല്ലൊരു പ്രകൃതിയും നല്ല ശുദ്ധമായിട്ടുള്ള വായുവും
അതൊക്കെ ശ്വസിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് താഴെ ഒരു ചെറിയൊരു ടൗൺ കാണണമെന്ന് അറിയത്തില്ല. ഈ പ്ലാന്റേഷനുള്ളിൽ കൂടെ അങ്ങ് കാണാൻ പറ്റും, ചെറിയൊരു ടൗൺ, കുറച്ച് വീടൊക്കെ അങ്ങ് ദൂരെ കാണാൻ പറ്റും. ആ കാണുന്നതാണ് ആക്ച്വലി കൊളപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം, തമിഴ്നാട്ടിലെ കൊളപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ടൗണാണ്. നല്ല രസമാണ്, അടിപൊളിയാണ്. നൈസ്. എനിവേ ലെറ്റ്സ് ഗോ. അതുകൊണ്ട് നമ്മളെ വണ്ടി ചെക്കം പൊളിയാണ്, ഒരു രക്ഷയില്ലല്ലോ. ഗ്രീനും ആ ചുമന്ന വണ്ടിന് ചുമന്ന കളറും പിന്നെ പച്ച പ്ലാന്റേഷനൊക്കെ കൂടി വരുമ്പോഴത്തേക്കും ഒരു രക്ഷയുള്ളതാണ്, പൊളിയല്ലേ. ഓക്കെ ലെറ്റ്സ് ഗോ. നമ്മൾ പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന്. ഞാൻ വടുവഞ്ചാല് വഴി, വടുവഞ്ചാല് അമ്പലൂര് വഴിയാണ്. അപ്പോൾ ഇവിടുന്ന് വടുവഞ്ചാല് വരെ ഒരേ സീനിക് റൂട്ടാണ്, ഒരു രക്ഷയില്ലാത്ത സീനിക് റൂട്ടാണ് അവിടെ വരെ.